വെച്ച് ഒരു ഭീകര പ്രതീതി ഉണ്ടാക്കി പോലീസ് സേനയെ മുഴുവൻ അവിടെ അണിനിരത്തി വിന്യസിപ്പിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് എന്തിനായിരുന്നു? ഇപ്പൊ ഏറ്റവും ഒടുവിൽ സൂരത് കോടതിയുടെ കേസ്, അത് ഈ ലോകത്ത് സത്യം ആരെങ്കിലും തുറന്നു പറയും എന്ന് ഞങ്ങളിപ്പോൾ വിശ്വസിക്കാൻ കഴിയാവുന്ന അവസ്ഥയിലല്ല. പക്ഷെ ആ കേസിൻ്റെ സത്യങ്ങളിലേക്ക് പോകാൻ വസ്തുനിഷ്ഠമായി തയ്യാറാവുന്ന ആർക്കും മനസ്സിലാകും ആ കേസിൻ്റെ നാൾ വഴികളിലെ പ്രവർത്തനങ്ങൾ. വിചാരണ നടക്കുന്നതിനിടയിൽ തന്നെ പരാതിക്കാരൻ ഹൈക്കോടതിയിൽ പോകുന്നു, വിചാരണ നടപടികൾ സ്റ്റേ ചെയ്യാൻ ആവശ്യപ്പെടുന്നു, സ്റ്റേ ചെയ്യപ്പെടുന്നു, പിന്നീട് ജഡ്ജ് മാറ്റപ്പെടുന്നു, അതിനുശേഷം പെട്ടെന്ന് ഇത് പിൻവലിക്കുന്നു, ഈ കേസ് സ്റ്റേ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നു, സ്റ്റേ പിൻവലിക്കുന്നു, കേസ് ദ്രുതഗതിയിൽ നടത്തി പൂർത്തിയാക്കുന്നു, വിധി പറയുന്നു. നിയമവ്യവസ്ഥയിൽ നീതിന്യായ കോടതിയുടെ വിധിയെ നമ്മളെല്ലാം ബഹുമാനിക്കേണ്ടതാണ്. കോടതികൾക്ക് കോടതികളായിട്ടുള്ള അന്തസ് കേന്ദ്ര സർക്കാരിനെ പോലെയല്ല. കേന്ദ്ര ഗവൺമെൻറ് നിയമമന്ത്രി തന്നെ എല്ലാ ദിവസവും ജഡ്ജിമാരെയും റിട്ടയേർഡ് ജഡ്ജിമാരെയും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് അതിൽ വിശ്വസിക്കുന്ന പാർട്ടിയല്ല, നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ്. ഇവിടെ ജുഡീഷ്യറി അതിൻ്റെ റോള് നിർവഹിക്കും എന്നുള്ള പ്രതീക്ഷയുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് ആ കേസിലുള്ള അപ്പീൽ ഞങ്ങൾ പോവും, നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകും. പക്ഷേ ഈ കേസ് ഒരൊറ്റപ്പെട്ട സംഭവമായിട്ട് നിങ്ങൾ കാണില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പാർലമെൻറ്റിലെ അവകാശ ലംഘനമായാലും രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് പോലീസിനെ അയച്ചതായാലും ഇപ്പോൾ ഈ കേസായാലും ഇനി 18 കേസുകൾ അയാൾക്ക് അദ്ദേഹത്തിന് വീണ്ടും ഇനിയുണ്ട്, പല കോടതികളിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് രാഹുൽ ഗാന്ധിയെ. അപ്പോൾ യഥാർത്ഥത്തിൽ അഭിമന്യുവിനെ പത്മവ്യൂഹത്തിൽ കുടുക്കിയതുപോലെ രാഹുൽ ഗാന്ധിയെ ചുറ്റിനും കേസുകൾ കൊണ്ട് വളഞ്ഞു പിടിച്ചു കുടുക്കി രാഹുൽ ഗാന്ധിയുടെ നാവടപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള, രാഹുൽ ഗാന്ധിയെ നിശബ്ദമാക്കാൻ വേണ്ടിയിട്ടുള്ള, ജയിലിലടച്ച് പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢപദ്ധതിയാണ് നരേന്ദ്രമോദിയും സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യയിലെ രാഷ്ട്രീയം മനസ്സിലാക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ പോലും വിദേശത്ത് പോയി ഇന്ത്യാവിരുദ്ധ പ്രസ്താവന നടത്തിയാൽ അത് ദേശവിരുദ്ധമല്ല. രാഹുൽ ഗാന്ധി ലണ്ടനിലെ ഒരു സെമിനാറിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പാർലമെന്റിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ദേശവിരുദ്ധം. സത്യമായിട്ട് ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? പാർലമെന്റിൽ അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന രീതിയിൽ പോവുകയാണ്. അപ്പോൾ ഇതിനെതിരെ കോൺഗ്രസ് എന്തായാലും ഇതെല്ലാം കാണിച്ചാലും ഭയം നോടുന്ന പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടി. നമ്മുടെ പാരമ്പര്യവും അതല്ല, ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പടവരുതി പാരമ്പര്യമുള്ള പാർട്ടി എന്ന നിലയിൽ ഈ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഈ നാട്ടിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. ഞങ്ങളെ അദാനി വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിപ്പിക്കാമെന്ന് ഗവൺമെൻറ് വിചാരിക്കേണ്ട, ആ വിഷയം ശക്തമായി ഊന്നിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ഇവിടെ നടക്കുന്ന ജനാധിപത്യ ധ്വംസനങ്ങൾ രാഹുൽ ഗാന്ധിയെയും പ്രതിപക്ഷ നേതാക്കന്മാരെയും കടന്നാക്രമിച്ചുകൊണ്ട് ജനാധിപത്യത്തെ വികൃതമാക്കാനുള്ള ശ്രമങ്ങൾ, ഇവയ്ക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ബോധപൂർവമായ രാഷ്ട്രീയ പ്രചരണം ഇന്ത്യയിലാകമാനം ഗ്രാമതലങ്ങളിലും പട്ടണങ്ങളിലും നഗരങ്ങളിലും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. KICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നിങ്ങൾക്കറിയാം, രാഹുൽ ഗാന്ധി 2 കൊല്ലത്തേക്ക് അദ്ദേഹത്തിന് കോടതി ശിക്ഷിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ മാധ്യമ സമ്മേളനം.